ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പേജ് 10 ആക്ടിവിറ്റീസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസസ് ഫ്രം ദ സീക്വൻസ് ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ്, സ്ക്വയേഴ്സ്, റെഗുലർ പെൻഡഗൺസ് ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ്. ഇനി നമുക്കെന്താ തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് തന്നിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾസിൻ്റെയും ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളൊക്കെ വെച്ചിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസുകൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ, സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് വശങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്, 3, 4, 5, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി അത് വെച്ചിട്ട് നമ്മുടെ അകക്കോണുകളുടെ തുക, പുറക്കോണുകളുടെ തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സീക്വൻസുകൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്തെടുക്കാം, നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുക്കാം. നമ്മളൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുക്കുന്നു. ഷേപ്പ് നിങ്ങൾ നോക്കേണ്ട, കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് വരച്ചിരിക്കുന്നതിൽ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുത്തു. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു സ്ക്വയർ. അപ്പോൾ നമ്മളൊരു സ്ക്വയർ എടുക്കുന്നു. ഇനി അതുപോലെ തന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു പെൻഡഗണാണ്. ഒരു പെൻഡഗൺ നമ്മൾ വരയ്ക്കുന്നു. ഇനി അടുത്ത ഫിഗർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഹെക്സഗണാണ്. ഹെക്സഗൺ നമ്മൾ വരയ്ക്കുന്നു. ഹെക്സഗൺ വരച്ചു. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, കാരണം 3, 4, 5 അങ്ങനെ സൈഡ്സ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അടുത്തത് എന്തായിരിക്കും, ഹെപ്റ്റഗൺ ആയിരിക്കും, ഒക്ടഗൺ, നണഗൺ, ഡെക്കഗൺ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ സൈഡ്സ് നോക്കി കഴിഞ്ഞാൽ, നമ്പർ ഓഫ് സൈഡ്സ് നോക്കി കഴിഞ്ഞാൽ, ആദ്യം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് എത്ര നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ട്, നമുക്ക് 3 ഉള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്ക്വയറിനാണെങ്കിൽ എത്ര സൈഡ്സ് ഉണ്ട്, 4 ഉണ്ട്. ഇനി പെൻഡഗണാവുമ്പോഴോ നമുക്ക് 5 ഉണ്ട്. അതേപോലെ ഹെക്സഗണാവുമ്പോൾ 6. അപ്പോൾ 3, 4, 5, 6 എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് സൈഡ്സിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 3, 4, 5, 6 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി എന്താണ് പറഞ്ഞിരിക്കുന്നത്, സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ്. അതായത് നമ്മുടെ അകക്കോണുകളുടെ സം എന്ന് പറയുന്നത്. അകക്കോണുകളുടെ സം നമുക്ക് ട്രയാങ്കിളിൻ്റെ എത്രയാണ്, ട്രയാങ്കിളിൻ്റെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, അകക്കോണുകളുടെ സം എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ 180 ആണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ അകക്കോണുകളുടെ സം എന്ന് പറയുന്നത്. ഇനി ഒരു സ്ക്വയർ എടുക്കുകയാണെങ്കിലോ, സ്ക്വയറിൻ്റെ അകക്കോണുകളുടെ സം എത്രയാണ്, അതിന് നമുക്കൊരു ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം. ഫോർമുല എന്താണ്, n-2 × 180. ഈ ഒരു ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്നിന് നമ്മുടെ നമ്പർ ഓഫ് സൈഡ് എന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ വശങ്ങളുടെ എണ്ണം എന്നിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ആംഗിളിൻ്റെ അതായത് അകക്കോണുകളുടെ സം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 4 ആണ് ഒരു സ്ക്വയറിനുള്ളത്. അപ്പോൾ 4 നമ്മളിവിടെ എണ്ണായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4-2 × 180 ആണ്. അതായത് 2 × 180. അപ്പോൾ നമ്മുടെ സ്ക്വയറിൻ്റെ അകക്കോണുകളുടെ അളവെന്ന് പറയുന്നത് എത്രയാണ്, അകക്കോണുകളുടെ സം എന്ന് പറയുന്നത് 360 ആണ്. ഇനി അതുപോലെ തന്നെ നമ്മളൊരു പെൻഡഗൺ എടുക്കുമ്പോൾ, പെൻഡഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. അപ്പോൾ 5-2 അതായത് 3 × 180. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3 × 180 എന്ന് പറയുന്നത് 540 ആണ്. അപ്പോൾ ഇനി നമുക്ക് ഹെക്സഗൺ നോക്കാം. ഹെക്സഗൺ ആകുമ്പോൾ 6 ആണുള്ളത്. അപ്പോൾ 6-2 × 180 അതായത് 4 × 180 നമുക്ക് 720 ആണ് നമ്മുടെ അകക്കോണുകളുടെ സം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇനി നമുക്ക് സം ഓഫ് ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കാം. സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ പോളിഗണിൻ്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണ്, 360 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ആയാലും സ്ക്വയറിൻ്റെ ആയാലും ഏതിൻ്റെ ആയാലും 360 തന്നെയായിരിക്കും. അപ്പോൾ നമുക്കെല്ലാം 360 തന്നെ എഴുതാം. അപ്പോൾ നമ്മുടെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് നമ്മൾ എഴുതി കഴിഞ്ഞു. 1 ഇന്നർ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. 1 ഇന്നർ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ട്രയാങ്കിളിൻ്റെ ഒരു ഇന്നർ ആംഗിളിൻ്റെ സം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ സം ഓഫ് ആംഗിൾസിന് നമ്മുടെ എത്ര ആംഗിൾസ് ഉണ്ടോ, അതായത് ഇപ്പോൾ ഈ ഒരു ത്രികോണത്തിൻ്റെ എല്ലാ ആംഗിളുകളുടെയും സം എടുത്തതിന് ശേഷം അതിനെ 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞ ട്രയാങ്കിളിലെ ഒരു ആംഗിളിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ 180 ആണ് മൊത്തം ആംഗിളുകളുടെ കൂടി സം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, 3 നമുക്കുള്ളൂ. അപ്പോൾ 180/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓരോ ആംഗിളിൻ്റെയും വാല്യൂ കിട്ടും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതൊരു റെഗുലർ പോളിഗണാണ്. അതായത് എല്ലാവരും റെഗുലർ പോളിഗൺസ് ആണ്. അതായത് എല്ലാ ആംഗിളിൻ്റെയും വാല്യൂസ് സെയിം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ ആംഗിൾസിൻ്റെ സം ചെയ്ത് അതിനെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 180/3 അതായത് 60 ആണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്ക്വയർ എടുക്കുകയാണെങ്കിലോ, സ്ക്വയറിലാണെങ്കിൽ 360/4 ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 90 ആണെന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരു പെൻഡഗൺ എടുക്കുകയാണെങ്കിലോ,
540 ഡിവൈഡഡ് ബൈ 5 അതായത് 108 ആണെന്ന് നമുക്ക് കിട്ടും. അതായത് 108 ആണ് നമ്മുടെ ആംഗിളിൻ്റെ വാല്യൂ എന്ന് നമുക്ക് കിട്ടും. ഇനി അതുപോലെ തന്നെ നമ്മുടെ പെൻഡഗണ്ട് നോക്കുകയാണെങ്കിലോ 720 ഡിവൈഡഡ് ബൈ 6 നമ്മൾ ചെയ്യുമ്പോൾ 120 ആണ് ഒരു ആംഗിളിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീക്വൻസ് നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഔട്ടർ ആംഗിളാണ്. ഔട്ടർ ആംഗിളിൻ്റെ സീക്വൻസ് കൂടി നമുക്ക് എഴുതാനുണ്ട്. ഔട്ടർ ആംഗിളിൻ്റെ സീക്വൻസ് എഴുതാൻ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും എന്ന് പറയുന്നത് ലീനിയർ പെയറാണ്. അതായത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു രേഖയിൽ തന്നെയുള്ള രണ്ട് ആംഗിളുകളാണ് അകക്കോണും പുറം കോണും എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ സം എന്ന് പറയുന്നത് 180 ആണ്. അതായത് 180 നിന്നും നമ്മുടെ ഇന്നർ ആംഗിൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുറം കോണിൻ്റെ അതായത് ഔട്ടർ ആംഗിളിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് 180 മൈനസ് 60 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രയാംഗിളിൻ്റെ ഔട്ടർ ആംഗിളിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ 180 മൈനസ് 60 എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ 120 ആണ് നമ്മുടെ ഔട്ടർ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ 180 മൈനസ് 90 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സ്ക്വയറിൻ്റെ ഔട്ടർ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് 180 മൈനസ് 90 അതായത് 90 തന്നെ. ഇനി നമ്മൾ പെൻഡഗൺ നോക്കുകയാണെങ്കിലോ 180 മൈനസ് 108 എന്ന് കിട്ടും. അപ്പോൾ 72 ആണ് നമ്മുടെ പെൻഡഗണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരു ഹെക്സഗൺ നോക്കുകയാണെങ്കിലോ 180 മൈനസ് 120 അതായത് 60 ആണ് നമ്മുടെ ഔട്ടർ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. താങ്ക് യു.